നിന്റെ കയ്യിൽ ഈ മോതിരം അണിയിച്ചത് മാത്തുകുട്ടി ചായനല്ലേ? അതെ. മാത്തുട്ടിച്ചായ നമ്മളോട് ഇങ്ങനെ എനിക്ക് 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 വിശ്വസിക്കാൻ പറ്റണില്ല. വിശ്വസിക്കരുതടാ, ആരെ ഒന്നിനെയും വിശ്വസിക്കരുത്. ഞാൻ വിചാരിച്ചിരുന്നത് കൂട്ടത്തിലെ ഏറ്റവും വലിയ ഫ്രോഡ് ഞാനാന്ന. നമ്മളൊന്നും ഒന്നും അല്ലടാ ബിനോയ്. ഇവളും ഇവളുടെ ഇച്ഛായനും അവരൊക്കെ വലിയ ആളുകള്. എന്നിട്ടിപ്പോ എന്താ ചീത്തപ്പേര് മുഴുവൻ നമുക്കും പണവും സൗഭാഗ്യം മുഴുവൻ അവർക്കും? ഇച്ഛായൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഓർമ്മയില്ലാണ്ട് ചെയ്തത് അതൊക്കെ. മിണ്ടിപ്പോരുത്. ഇവന് മാത്രം ഒന്നും ഓർമ്മയില്ല. പണം ഒളിപ്പിച്ചു വെച്ചതും ഡോക്യുമെന്റ്സ് കൈക്കലാക്കിയതും ഒന്നും അവന് ഓർമ്മയില്ല. എന്തിന് നിന്നെ കല്യാണം കഴിച്ചത് പോലും അവന് ഓർമ്മയില്ല. ഇനി അവനോ നീയോ ഒന്നും മറക്കാൻ പാടില്ല. അങ്ങനെ മറക്കാതിരിക്കാനാണ്. എല്ലാവരും വെട്ടികളാക്കിട്ട് താനങ്ങനെ എല്ലാം തട്ടിക്കൊണ്ടോന്ന് വിചാരിക്കണ്ട. ഇന്നത്തോടെ സകല കളിയും തീരും. ഞാൻ തീർക്കും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാം. ഞാൻ ചാന്ദിനെ വിളിക്കും, എന്നിട്ട് അവളുടെ ഡാഡി ഇവിടെ ഉണ്ടെന്ന് പറയും. അങ്ങൾ ആഗ്രഹിച്ച പോലെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരുമിച്ചല്ല ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയും. ഭ്രാന്ത് കാണിക്കരുത്, ഞാൻ പറയുന്നേക്ക്. ഒരിക്കൽ നീ പറഞ്ഞതൊക്കെ കേട്ടില്ലേ ഞങ്ങള്? അത് മതി, ഇനി ഞങ്ങള് ചെയ്യും. കണ്ടു നിന്നാ മതി. നീ വിളിക്കടാ. വിനോയ് വിളിക്കടാ. വിളിക്കരുത്, വിളിക്കരുത്. ഞാൻ പറയുന്നത് കേക്ക്, എല്ലാരെയും കൊലക്കി കൊടുക്കണോളാ. വേണ്ട, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ല. വാർഡോസം, ഞങ്ങളെയൊക്കെ പെരുവഴിയിലാക്കിയിട്ട് നിനക്കിപ്പൊ നിന്റെ വഴിയല്ലടാ. വേണ്ട, അങ്കിൾ ഇവർക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട്, എന്താണെന്ന് ചോദിച്ചേ. എന്റെ സേവിയറിന്റെ മകനായി പോയി നീ, അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊന്നു കളഞ്ഞേനെ. നിനക്കെല്ലാം ഒറ്റയ്ക്ക് വേണം അല്ലേ? എടുത്തോ, എല്ലാം എടുത്തോ, ആരും തടയില്ല നിന്നെ. കാര്യം അറിയാതെ അങ്കിൾ സംസാരിക്കും. ഇറങ്ങടാ വെളിയിൽ, ഓടാ. നീയും Come on, out. Get out. എന്താ ബിനോയ്?